ഹലോ മക്കളെ അപ്പൊ നമ്മൾ പറഞ്ഞടാ നമ്മൾ ബേസ് മുതൽ മാത്സ് പഠിക്കുന്നില്ലേ അടിത്തട്ട് മുതൽ പഠിക്കുന്നു പറഞ്ഞില്ലേ എന്നാ അവര് നമുക്ക് പഠിച്ചു തുടങ്ങല്ലേ നമുക്കിപ്പോ കുറച്ച് നമ്പേഴ്സ് ഒക്കെ നമുക്ക് അറിയാമല്ലോ വൺ ടു എന്നൊക്കെ പറഞ്ഞ് ത്രീ ഫിഫ്റ്റീൻ അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് നമുക്ക് അറിയാലോ എന്നാൽ ഇത് മാത്രമാണോ നമ്പേഴ്സ് അല്ലല്ലോ ഇതല്ലാണ്ട് നമ്പേഴ്സ് വരുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവടാ നോക്കി ത്രീ ബൈ ഫോറ് അതുപോണെ ട്വൽവ് ബൈ ട്വൻറ്റി നയൻ ബൈ ഇലവൻ ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലവർക്കൊക്കെ ചിലപ്പോൾ അറിയണ്ടാവില്ല ഇത് ഇതെന്താണ് ഇങ്ങനൊരു സാധനം എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും ഇനി അത് അറിയുന്നവർക്ക് തന്നെ ഈ നമ്പേഴ്സ് തമ്മിൽ ട്വൽവ് ബൈ ട്വൻറ്റിയും നയൻ ബൈ ലെവനും തമ്മിൽ എങ്ങനെ കൂട്ടും ഇതൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ടാവും അതെല്ലാം നമ്മൾ വളരെ ഷോർട്ട് ടൈം കൊണ്ട് ഇപ്പോൾ പറയാൻ പോകോ സെറ്റ് അല്ലേ അപ്പൊ സെറ്റ് അല്ലേ ആണ് അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന സാധനങ്ങൾ ഞാൻ പറയുന്നു ഞാനൊരു ത്രീ ബൈ നയൻ എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം നമുക്കുള്ളത് ബൈ നയൻ എന്ന് പറഞ്ഞൊരു സാധനം കയ്യിലുണ്ട് ഓക്കെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഭിന്ന സംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ഭിന്നസംഖ്യ ഫ്രാക്ഷൻ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരട്ടിട്ട് അതിൻ്റെ മുകളും തായും ഓരോ നമ്പേഴ്സ് എഴുതി വയ്ക്കുന്ന ആ ഒരു രൂപത്തിനെയാണ് നമ്മൾ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറയുക ഫ്രാക്ഷനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരന്റെ ഒരു നമ്പർ ചെയ്തല്ലോ ആ നമ്പറിനെ നമ്മൾ അംശം എന്നാണ് പറയുക അംശം എന്നാണ് പറയാ തായ എഴുതുന്നതിനെ ഛേദം എന്നാണ് പറയുക ഛേദം എന്നാണ് നമ്മൾ പറയുക അതുപോലെ ഇംഗ്ലീഷുകാർ എന്ത് പറയും മുകളിലുള്ളതിനെ ന്യൂമറേറ്റർ എന്ന് പറയും ന്യൂമറേറ്റർ എന്ന് പറയും അങ്ങനെയെങ്കിൽ താഴെ എഴുതുന്നതിന് എന്താ പറയുക ഡിനോമിനേറ്റർ എന്ന് പറയും ഡിനോമിനേറ്റർ എന്ന് പറയും ഓക്കെ അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഒന്നുമില്ല മുകളിലും തായമായിട്ട് ഇങ്ങനെ നമ്പർ ചെയ്തതാണ് അതിനെ നമ്മൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറയും ഇനി നോക്കിയടാ എന്താണ് ഓക്കെ ഇങ്ങനെ എഴുതാ പറയും അത് ഞാൻ സമ്മതിച്ച് എന്താണ് ത്രീ ബൈ നയൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ മക്കളെ ത്രീ ബൈ നയൻ എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്നേ ഹരിക്കണം ഒമ്പതാണ് മൂന്നേ ഹരിക്കണം ഒമ്പത് ബൈ എന്ന് പറഞ്ഞാൽ എന്താ ഹരിക്കണം അപ്പൊ ത്രീ ബൈ നയൻ എന്ന് പറഞ്ഞാൽ എന്താ മൂന്നേ ഹരിക്കണം ഒമ്പതാണ് പക്ഷെ ഇതിന് വേറൊരു രീതിയിലും കൂടി നമുക്ക് അർത്ഥം വെക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിവിടെ നിൽക്കട്ടെ ത്രീ ബൈ നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ അടിയിലാരള്ളേ ഒൻപതാണല്ലോ അപ്പം നമ്മളെടാ നോക്ക് നമ്മുടെ കയ്യിലൊരു ഫുൾ ചോക്ലേറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക ഫുൾ ചോക്ലേറ്റ് ഓക്കെ ഒരു ഫുൾ ചോക്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ അടിയിലാണ് ഒമ്പതാണല്ലോ അപ്പം ഈ ചോക്ലേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒൻപത് ഈക്വൽ പീസ് പീസാക്കുന്നത് നോക്കടാ ഒൻപത് ഈക്വൽ പീസ് ആക്കി ആണല്ലോ ഈ ചോക്ലേറ്റിനെ നമ്മൾ ഒൻപത് ഈക്വൽ പീസ് ആക്കി ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ താഴെ ഒൻപതായതുകൊണ്ട് നമ്മൾ ഇതിനെ ഒൻപത് പീസ് ആക്കി ഇനി മുകളിലാരള്ളേ മൂന്നല്ലേ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒൻപത് പീസ് ആക്കി എന്ന് മൂന്നെണ്ണം നമുക്കിങ്ങ് സെലക്ട് ചെയ്യാം മൂന്നെണ്ണം നമുക്കിങ്ങനെ സെലക്ട് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ത്രീ ബൈ നയൻ എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ് അർത്ഥം ഒരു സാധനം നമ്മുടെ എന്ന് വിചാരിക്കുക ഒരു ഫുൾ സാധനം ആ സാധനത്തിന് ആ അടിയിൽ ഒമ്പതാണല്ലോ അപ്പോൾ ഒൻപത് ഈക്വൽ പീസ് നമ്മളാക്കി നിട്ടോ മുകളിൽ മൂന്നാണല്ലോ അപ്പോൾ ഈ ഒൻപത് ഈക്വൽ പീസാക്കി എന്ന് മൂന്ന് പീസ് നമ്മൾ സെലക്ട് ചെയ്തു ഇതാണെന്ത് ത്രീ ബൈ നയൻ എന്ന് സിമ്പിൾ അല്ലേ മനസ്സിലാക്കിയല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ഒരു ഇല്ല എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അങ്ങനെയെങ്കിൽ ഈ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ത്രീ ബൈ നയൻ ആണല്ലോ ത്രീ ബൈ നയൻ ഇങ്ങനൊരു നമ്പർ ഫ്രാക്ഷേ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ വേറൊരു രീതിയിലൂടെ പറയാം അതെങ്ങനെയാണെന്ന് അറിയോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ മൂന്നും തായൊൻപതും ആണല്ലോ ഇതിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട മൂന്നിനെ ഒൻപതിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഹരിക്കാൻ പറ്റുമോ പറ്റും മൂന്ന് കൊണ്ടായിരിക്കാൻ പറ്റൂലേ അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാന്നോ മൂന്നിനെ മൂന്നോണ്ടരിച്ചത്ര ഒന്ന് ബൈ ഒൻപതിന് മൂന്നോണ്ട് അരിച്ചത്ര മൂന്ന് അപ്പൊ മൂന്നേ ബൈ ഒമ്പതിന് നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് ബൈ മൂന്ന് എഴുതാൻ പറ്റും അത് ശരിയാണോ നോക്കിയാൽ ഒന്നേ ബൈ മൂന്ന് പറഞ്ഞാൽ എന്താണ് ഈ സെയിം ചോക്ലേറ്റ് എന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളി ഈ സെയിം ചോക്ലേറ്റ് എന്നെ മനസ്സിൽ വിചാരിച്ചോളി അപ്പൊ താഴെ മൂന്നാണല്ലോ അതിനർത്ഥം ഈ ചോക്ലേറ്റിനെ നമ്മൾ മൂന്ന് ഈക്വൽ പീസ് ആക്കണം ഓക്കേ ഒന്ന് രണ്ട് മൂന്ന് ഇതാ ഒരു പീസ് വിടാ ഒരു പീസ് വിടാ ഒരു പീസ് വിടാ മൂന്ന് പീസ് ആയല്ലോ ആയി ഇനിയോ അതിൽ ഒരു പീസ് കറക്റ്റ് അല്ലേ ഏതാ മൂന്ന് പീസായി അതിലൊരു പീസ് ദെന്നല്ലേ നമ്മൾ നേരത്തെ എടുത്ത് അപ്പോൾ മൂന്നേ ബൈ ഒമ്പത് എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ മൂന്ന് എന്ന് പറഞ്ഞാലും സെയിം ആണ് ഓക്കെ ഇങ്ങനെ കോമൺ അയച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ അംശബന്ധം സോറി എന്താണ് ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലുള്ള നമ്പറിനെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്ന് പറയും താഴെയുള്ള നമ്പറിനെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറയും ഇനി ഈ ത്രീ ബൈ നയനെ നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പറയുക ഒന്നുമില്ല ഒരു സാധനത്തിന് ഒൻപത് ആക്കി എന്ന് വിചാരിക്ക ഒൻപത് പീസ് ആക്കി എന്ന് എന്നിട്ടോ അതില് മൂന്ന് ഭാഗം എടുക്കണം അതില് മൂന്ന് ഭാഗം എടുക്കണം ഇതാണ് ത്രീ ബൈ നയൻ എന്ന് പറഞ്ഞ സിമ്പിൾ മാറ്റർ അല്ലേ ആണ് അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള കണക്കുകൾ നോക്കാം നോക്കിയടാ ത്രീ ബൈ ഫോർ പ്ലസ് ഫൈവ് ബൈ ടു നോക്കി ഒരു ഭിന്ന സംഖ്യ വേറൊരു ഭിന്ന സംഖ്യ ഇത് തമ്മിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം കൂട്ടണം എങ്ങനെ കൂട്ടും എങ്ങനെ കൂട്ടും ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ ഈശ്വര ഇതിപ്പം എങ്ങനെയാ കൂട്ടുക ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ഈ ഭിന്ന സംഖ്യകൾക്ക് അംശവും ഛേദവും ഉണ്ടാവും എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ മുകളിലും ഒരു നമ്പർ ഉണ്ടാവും താഴെ ഒരു നമ്പർ ഉണ്ടാവും ഓക്കെ അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നോക്കി ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ ആണെന്ന് വിചാരിക്കാം ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്താണ് ആദ്യത്തെ നമ്പറിന്റെ അടിയിൽ അടിയിലേ ഫോർ ആണുള്ളത് രണ്ടാമത്തെ നമ്പറിന്റെ അടിയിൽ അടിയിലാണുള്ളത് ഫോർ ആണല്ലേ അതായത് രണ്ടായിരത്തിലും അടിയിൽ ആരാണുള്ളത് സെയിം ആളല്ലേ ഉള്ളത് അടി സെയിം ആളായ മാത്രം നമുക്ക് കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് എന്താണോ യെസ് മോളുള്ള ആളെ ഡയറക്റ്റ് ആയിട്ട് കൂട്ടാം മൂന്നൊന്നുകൂടി കൂട്ടിയത്ര നാല് എന്നിട്ടോ ബൈ താഴെ ഏതാണോ ഉള്ളത് അതിട്ട് കൊടുത്താൽ മതി നാല് ബൈ നാല് നമ്മുടെ ആൻസർ പക്ഷെ ഇവിടെ നോക്കിയടാ അടിയിൽ ഒമ്പതാണ് ഇവിടെ അടിയിൽ ആറു ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൂട്ടി വിടാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇവിടെ കൂട്ടാൻ നമുക്ക് ഒരു നാക്ക് ഉണ്ട് ആ നാക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഫോറിനെയും ഈ സിക്സിനെയും തമ്മിൽ ഗുണിക്കണം ഫോറ് ഗുണിക്കണം സിക്സ് നാലേ ഗുണിക്കണം ആറ് ചെയ്യണം നാലേ ഗുണിക്കണം ആറ് ചെയ്താൽ എത്ര ആ ഇങ്ങനെ എണ്ണിയൊക്കെ നമുക്ക് എത്ര കിട്ടും ഇരുപത്തി നാല് കിട്ടും നാലേ ഗുണിക്കണം ആറ് ചെയ്താൽ ഇരുപത്തി നാല് ഇനിയോ ഇവിടെ പ്ലസ് അല്ലേ അതുകൊണ്ട് ഇവിടെയും പ്ലസ് ഇനി എന്താണ് ഇനി സിമ്പിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗുണിക്കാം ഒമ്പതേ ഗുണിക്കണം മൂന്ന് എത്ര ഒമ്പത് മൂന്ന് ഒമ്പത് മൂന്ന് ഇരുപത്തേ ആണ് സിമ്പിൾ ഇനി എന്താ സാർ ചെയ്യേണ്ടത് ഇനി ഒരു സാധനം ചെയ്യാണ്ട് ബൈ ആ ഇവിടെ ഇവിടെ ലൈനെ തമ്മിൽ ഗുണിക്കുക ഒൻപതേ ഗുണിക്കണം ആറ് ചെയ്യുക അപ്പൊ നമുക്ക് എത്ര കിട്ടും അൻപത്തി നാല് അല്ലേ ആണേ അൻപത്തിനാല് കിട്ടും ഇനിയോ ഇരുപത്തിനാല് ഇരുപത്തേഴ് കൂടി കൂട്ടിയാൽ എത്ര നാല്പത് അൻപത്തൊന്ന് അൻപത്തി ഒന്ന് ബൈ അൻപത്തിനാല് അപ്പം നമ്മുടെ ആൻസർ എത്രയാണ് ഈ രണ്ട് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും അൻപത്തൊന്ന് ബൈ അൻപത്തിനാല് കിട്ടും സിമ്പിളല്ലേ അപ്പോൾ ഭിന്ന സംഖ്യ ഫ്രാക്ഷൻ കൂട്ടുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഭിന്ന സംഖ്യകൾ ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടുമ്പോൾ അടിയിലുള്ള നമ്പർ സെയിം ആണെങ്കിൽ നമുക്ക് മുകളിലുള്ള ആൾ ഡയറക്റ്റ് കൂട്ടിയിട്ട് ഇങ്ങോട്ട് എഴുതാം എന്നിട്ട് അടിയിലുള്ള ഒരു പ്രാ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ചെയ്താൽ മതി പക്ഷേ അടിയിൽ ഡിഫറൻറ്റ് നമ്പർ വന്നാൽ എന്താ ചെയ്യേണ്ടത് യെസ് യുദ്ധം ആണല്ലോ ദാ ഇവിടുന്ന് ഇങ്ങോട്ട് കുണിക്കുന്നു അത് ഇവിടെ എഴുതുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് കുണിക്കുന്നു അത് ഇവിടെ എഴുതുന്നു എന്നിട്ട് ബൈ ഇടുന്നു എന്നിട്ടോ അടിയുള്ള ആൾക്കാരെ തമ്മിൽ ഗുണിച്ചിട്ട് ഇവിടെ സില്ലി മാറ്റർ അല്ലേ ആണല്ലോ ആണ് അങ്ങനെയെങ്കിൽ മക്കളെ ദാ ഈ മൂന്ന് ക്വസ്റ്റ്യനും എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് നിങ്ങക്ക് മനസ്സിലായേണ്ടോന്നൊന്ന് നോക്കട്ടെ ഈ മൂന്ന് ക്വസ്റ്റ്യൻ എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് വേഗം ഒന്ന് ചെയ്തേ ബേഗൊന്ന് ചെയ്തേക്കല്ലേ മക്കൾ അതെല്ലാവർക്കും കിട്ടിയില്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി നോക്കാം രണ്ട് ഭിന്നസംഖ്യ എങ്ങനെ ഗുണിക്കാന്ന് ഈസിന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ലേ ഇതിൻ്റെ അപ്പുറം ഈസിയോടെ ഈസി രണ്ട് ഭിന്ന സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഗുണിക്കാൻ വെരി വെരി ഈസിയാണ് ത്രീ ബൈ ഫോറും സെവൻ ബൈ സിക്സും തമ്മിൽ നമ്മൾ ഗുണിക്കണേ ഒന്നും ചെയ്യണ്ടെ മോളുള്ള ആളെ തമ്മിലായിട്ട് ഗുണിക്കാം മോളുള്ള ആളുകളെ തമ്മിൽ ഗുണിക്കുക ത്രീ ഇന് സെവൻ ചെയ്യാം ത്രീ ഇൻറ്റു സെവൻ ചെയ്താൽ നമുക്ക് ട്വന്റി വൺ കിട്ടും ഇനിയോ ബൈ അടുത്തെന്താ ചെയ്യേണ്ടത് യുവന്മാരെ തമ്മിൽ ഗുണിക്കാം നാല് ഇന് ആറ് എത്ര ആണ് ഇരുപത്തി നാല് അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക ട്വന്റി വൺ ബൈ ട്വന്റി ഫോർ ആണ് ഇതിപ്പോ ത്രീ ബൈ ഫോർ പ്ലസ് പ്ലസ് ആണോ എങ്ങനെ ആൻസർ വരിക ഇങ്ങനെയാണോ അല്ല ത്രീ ഇൻറ്റു സിക്സ് ചെയ്യണം പിന്നെ ഫോർ ഇൻറ്റു സെവൻ ചെയ്യണം ബൈ താഴ് എന്ത് ചെയ്യണം ഫോർ ഇൻറ്റു സിക്സ് ചെയ്യണം അല്ലേ അപ്പൊ കൂട്ടുകാണെങ്കിൽ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലെ കാര്യങ്ങൾ ആണ് പക്ഷെ ഗുണിക്കുകയാണെങ്കിലോ ഡയറക്റ്റ് ആയിട്ട് ഗുണിച്ചാൽ മതി ഈസി ആണ് അതായത് ഒരു സാധനം കൂട്ടിച്ചേർക്കാൻ ബന്ധങ്ങളൊക്കെ അങ്ങനെ തന്നെ അല്ലെ കൂട്ടിച്ചേർക്കാൻ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ തെറ്റാന് അല്ലെങ്കിൽ തല്ലി പിരിയാന് എന്താണ് വെരി ഈസിയാണ് വെരി ഈസിയാണ് അപ്പൊ കൂട്ടുമ്പോൾ ഇങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ പോയി കൂട്ടുക ഗുണിക്കുകയാണെങ്കിൽ ആയി ഗുണിക്കാം ഓക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇതാ ഇത് മൂന്ന് എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് വേഗം പറഞ്ഞ് ചെയ്തോളി അതും അല്ലേ എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ് എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്ന സംഖ്യകൾ തമ്മിൽ ഹരിക്കാന്നുള്ളത് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് നോക്കിയോളി 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 അതായത് നമുക്കിതാ ത്രീ ബൈ ഫോർ ഹരിക്കണം നയൻ ബൈ ടു ഈശോയെ ഇതിപ്പോ എങ്ങനെ ചെയ്യും ഒരു വഴിയും കാണുന്നില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായി ഇവിടെ ഇപ്പോൾ ഹരിക്കണം എന്നാണല്ലോ ഉള്ളേ ആണ് ഇവിടെ ഒരു പക്ഷേ ഗുണിക്കണം എന്നായിരുന്നെങ്കിൽ നമുക്ക് ഈസി അല്ലേ ഗുണിക്കാൻ ഭിന്ന സംഖ്യകൾ തമ്മിൽ സിമ്പിൾ അല്ലേ മൂന്നേ ഗുണിക്കണം ഒമ്പത് ചെയ്ത് ഇവിടെ ചെയ്താൽ പിന്നെയോ നാലേ ഗുണിക്കണം രണ്ട് ചെയ്ത് ഇവിടെ ചെയ്ത ആണല്ലോ ഈസി ആയിരുന്നു പക്ഷെ ഇവിടെ ഗുണിക്കണം എന്നല്ല ഹരിക്കണം എന്നാണല്ലേ അപ്പം ഞാൻ എങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു വയ്യും കിട്ടുന്നില്ല അപ്പം ഞാൻ എന്താക്കി മാറ്റി നോക്കണേ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവിടെ ത്രീ ബൈ ഫോർ ആണല്ലോ അത് അവിടെ തന്നെ നിന്നോട്ടെ ഈ ഹരിക്കണം എന്നുള്ളത് എങ്ങനെയാ ചെയ്യാന്ന് എനിക്കറിയില്ല പക്ഷേ ഗുണിക്കണം എന്ന് നമുക്കറിയാം അപ്പം ഈ ഹരിക്കണം ഞാൻ ഈവാക്കി കാട്ടിലിറങ്ങി അതിന് പറഞ്ഞാൽ ഞാൻ ഗുണിക്കണം എന്നെ എഴുതി ഗുണിക്കണം എന്ന് അങ്ങെ എഴുതി പക്ഷെ അങ്ങനെ തോന്നുന്ന ആരും അങ്ങോട്ട് ഹരിക്കണം മാറ്റി ആക്കാൻ പറ്റുമോ ഇല്ല അതിന്റെ ഒരു അതിന്റെ ഒരു അതിന്റെ ഒരു പരിക്കോ ഈവാൻ നമ്മൾ വേറെ എന്തോ ഒരു കാര്യം കൂടി ചെയ്യണോ ആ കാര്യം എന്താണോ ഒന്നുമില്ല ഇവിടെ നയൻ ബൈ ടു അല്ലേ അ നേരത്താല് തിരിച്ചായിട്ട് ചെയ്താ ടു ബൈ നയൻ എന്ന് ഓക്കെ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി മാറി ത്രീ ബൈ ഫോർ ഇന് ആയി മാറി ഇത് നമുക്ക് ചെയ്യാൻ ഈസി അല്ലേ ഗുണിക്കല്ലേ ഈസി ചെയ്യേണ്ടത് ചെയ്യാ എത്ര ഇനിയോ ചെയ്യാ എത്രയാണ് മുപ്പത്തി ആറ് അപ്പൊ നമ്മുടെ ആൻസർ എത്ര മക്കളെ സിക്സ് ബൈ തേർട്ടി സിക്സ് അതുപോലെ തന്നെ ഇവിടെ അങ്ങ് ചെയ്താൽ പോരെ ഇവിടെ എങ്ങനെയാ ചെയ്യാ ഫോർ ബൈ ഇലവൻ ആണ് ഇൻറ്റു ആണ് ഇവിടെ ഹരിക്കണല്ലേ അത് മാറ്റി ഇന് ആക്കുക അന്ന് എന്താ ഗുണം ഈ സാധനം നേരെ തല തിരിച്ചു ചെയ്ത എ ബൈ എട്ട് എന്നുള്ള എട്ട് ബൈ എന്ന് ചെയ്യാ ഇനി എന്ത് ഡയറക്റ്റ് ഇങ്ങനായിട്ട് കുണിച്ചാൽ പോരെ മുപ്പത്തിരണ്ട് ബൈ ല്ലേ നോക്കളെ സിമ്പിളല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ ഓടിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാണ് എന്താണ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്ന സംഖ്യ നമ്മുടെ സാധാരണ നമ്പേഴ്സ് അല്ല ഇങ്ങനെ മുകളിലും തായും എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്ന സംഖ്യ എന്ന് പറയുന്നത് ഇനി ത്രീ ബൈ നയൻ എന്ന് പറഞ്ഞ ഒരു ഭിന്ന സംഖ്യ ആണല്ലോ ആണ് മുകളിലുള്ളതിന്റെ ന്യൂമറേറ്റർ തായുള്ളതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയും ആണല്ലോ ഇനി ത്രീ ബൈ നയൻ എന്ന് പറഞ്ഞാൽ എന്താ ചുമ്മാ ത്രീ ഹരിക്കണം നാണ് സംഭവം ഓക്കെ പക്ഷെ ത്രീ ബൈ നയൻ നമ്മൾ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു ഫുൾ ണെങ്കിൽ അതിൽ മൂന്ന് പീസ് എടുക്കുക അതാണ് പിന്നെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഇത് കൂട്ടുമ്പം അടിയിലുള്ള ആൾക്കാർ സെയിം ആണെങ്കിൽ മുകളിലുള്ളതിനെ ഡയറക്റ്റ് കൂട്ടാൻ പറ്റും സെയിം അല്ലെങ്കിലോ ഇവിടെ സെയിം അല്ലേലോ അപ്പൊ എന്താ ചെയ്ത് ഇവന എങ്ങോട്ട് കുണിച്ചു അത് ഇവിടെ എഴുതി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുണിച്ചു അത് ഇവിടെ എഴുതി ബൈ എന്താണ് ഒമ്പത് ഇൻറ്റു ആറ് ചെയ്തു അത് ഇവിടെ എഴുതി സെറ്റ് അല്ലേ ഇനി ഹരിക്കണം എങ്ങനെയാ ചെയ്ത് ഹരിക്കണം ചെയ്തതിൽ ഒരു സീനും ഇല്ല ഹരി അല്ല ഗുണിക്കണം ഗുണിക്കുന്ന എങ്ങനെയാ ചെയ്ത് സിമ്പിൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഗുണിക്കാം ഇവിടുന്ന് ഇങ്ങോട്ട് ഗുണിക്ക ഇവിടെ ഇവിടെ എഴുതുക സിമ്പിൾ ഒരു ഡൗട്ടും ഇല്ല ഹരിക്കുന്നതിലാണ് നമുക്കൊരു വിഷയം വന്നത് ആ വിഷയം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഹരിക്കാൻ നമുക്കറിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അത് ഗുണിക്കണം എന്നാക്കി മാറ്റി അപ്പം എന്താ ഒരു മാറ്റം സെവൻ ബൈ എയ്റ്റ് എന്നുള്ള തല തിരിക്കണം എയ്റ്റ് ബൈ സെവൻ ആക്കണം സില്ലി മാറ്റർ അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബേസിക് ക്ലാസ് ഇതും സെറ്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത് എവിടെയൊരു ഡൗട്ടില്ലാലോ അപ്പൊ ഇതിൽ തന്ന ഹോംവർക്ക് ഒക്കെ സെറ്റാക്കി അടിപൊളിയായിട്ട് നിൽക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മാക്കളെ സിയുദ്